നമസ്കാരം ശ്രീമതി തെസ്നി ഖാൻ ആണ് മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഇന്നത്തെ അതിഥി സ്വാഗതം മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക് അച്ഛന്റെ മാജിക്കിന്റെ വഴി പിന്തുടർന്നുകൊണ്ട് കലാരംഗത്തെത്തി സിനിമാ രംഗത്ത് 25 വർഷമായി ഈ ഒരു പ്രത്യേക ലോകത്ത് നിന്ന് സിനിമയിലേക്ക് വരുന്നത് എപ്പോഴാണ് സിനിമയിലേക്ക് ഞാൻ വരുന്നത് ശരിക്കും ആദ്യശികമായിട്ട് തന്നെയാണ് പിന്നെ കൊച്ചിൻ കലാഭവനിലെ ഡാൻസ് പ്രോഗ്രാം ഞാൻ ഡാൻസിന് അവിടുത്തെ ട്രൂപ്പിൽ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ ഗാനഭൂഷണം പഠിക്കുകയും അവിടുത്തെ എല്ലാ ഷോയ്ക്കും പങ്കെടുക്കാൻ ഒരു ട്രൂപ്പിലൊരു അംഗമായിരുന്നു ഞാൻ അപ്പം ഞങ്ങളുടെ ഒരു ഡാൻസ് പ്രോഗ്രാം പിന്നെ നോർത്ത് ടൗൺ ഹാളിൽ നടക്കുകയുണ്ടായി കലാഭവൻ്റെ പ്രോഗ്രാം അപ്പം അത് കാണാൻ വേണ്ടി തോംസൺ ബാബുക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് ബാബുങ്കിൾ വന്നിട്ട് ചോദിച്ച് ഇങ്ങനെ ഞങ്ങൾ ഡെയ്സി എന്ന് പറഞ്ഞൊരു പുതിയ പടം എടുക്കുന്നത് ബാബുങ്കിൾ എല്ലാം ഒരാളെ വിട്ടിട്ടാണ് ചോദിപ്പിച്ചത് എന്നെ കൊണ്ട് ആദ്യം ആ കുട്ടിയോട് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോയെന്ന് ചോദിക്കുക ഇതേപോലെ ഡെയ്സി എന്ന് പറഞ്ഞാൽ പുതുമുഖങ്ങളെ വെച്ചൊരു പടം എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇതെങ്ങനെ വരും പിന്നെ വേണ്ടപ്പെട്ടവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ആരും സിനിമയിലേക്ക് പോകണ്ടെന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു പഠിക്കുന്ന സമയത്ത് അപ്പോൾ ആരും ഇതിന് പ്രോത്സാഹനം നൽകിയില്ലായിരുന്നു എൻ്റെ പാരൻസിന് ഇഷ്ടമായിരുന്നു എനിക്കും ഇഷ്ടമായിരുന്നു പക്ഷേ അതിനുള്ള വഴി നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണെന്ന് അപ്പോഴാണ് ഇങ്ങനൊരു സന്ദർഭം വന്നത് ഓക്കെ പറഞ്ഞു പാരൻസിനോട് സംസാരിച്ചു അങ്ങനെയാണ് പ്രതാപ് ബോധത്തിൻ്റെ ഡെയ്സിയിൽ അഭിനയിക്കുന്നത് ഫസ്റ്റ് മിമിക്രിയിൽ ഒരു സ്ത്രീ സാന്നിധ്യം എനിക്ക് തോന്നുന്നു താങ്കളുടെ കാലഘട്ടത്തിലൂടെ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് നാദുഷാ ഇവരൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ഒരുപാട് കോമിക്കോളം അതുപോലെ ഒരുപാട് പിന്നെ പാരഡി സോങ്സുകളൊക്കെ ഇവരുടെ കൂടെ അന്ന് ഇവരുടെ കൂടെ നായികയായിട്ട് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഈ സിനിമയിലെത്തി ഏറെ കാലത്തോളം നായികമാരുടെ ചങ്ങാതിമാരോ ചങ്ങാതിയോ അല്ലെങ്കിൽ തോഴിയൊക്കെ ആയിട്ടുള്ള നിരന്തര വേഷങ്ങൾ പല സിനിമകളിലും വന്നിട്ടുണ്ട് അത് പിന്നീട് താങ്കളുടെ കരിയർ സിനിമയിൽ ഒരു ട്രാക്ക് ഉണ്ട് അതിൽ പെടാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത് കാരണം വന്ന ട്രാക്ക് തെറ്റിപ്പോയി ഒരു കൂട്ടുകാരിയായിട്ടായിരുന്നു ഫസ്റ്റ് വന്നത് അത് സിനിമ എന്താണെന്ന് അറിയില്ല സിനിമയിൽ നായികയായിട്ട് വന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ സിസ്റ്റർ റോൾ വന്നാൽ അത് ആ ഒരു ബെൽറ്റാവും അങ്ങനെ ഞാൻ എനിക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിയായി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ പടത്തിലും കൂട്ടുകാരി തന്നെയായി ഇത് അറിയില്ലായിരുന്നു അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്ത് ആ നായികയാവാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ ആ സമയത്ത് നായികയാവാനുള്ളൊരു ഗ്ലാമറോ അല്ലാണ്ട് ഒരു കറുത്ത് മെലിഞ്ഞൊരു പെണ്ണിനെ ആര് നായികയാക്കാനാണ് സിനിമയിൽ വരുമെന്ന് തന്നെ അറിയാത്തൊരു സന്ദർഭം ഈ സമയത്താണ് ഒരു നായികയുടെ കൂട്ടുകാരിയായിട്ട് അപ്പം ഇതൊരു ജോലി ആക്കണം എന്നില്ലായിരുന്നു ആ ഒന്ന് മുഖം കാണിച്ചാൽ മതി എന്നേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ സിനിമയിലൊന്നും മുഖം കാണിക്കുക ഇതേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഡെയ്സി എന്ന് പറഞ്ഞ പടത്തിൽ നായികയുടെ കൂട്ടുകാരിയായിട്ട് അഭിനയിച്ചത് അപ്പോൾ അത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല നല്ല സെറ്റ് പ്രതാപ് ബോധൻ ഡയറക്ടർ എല്ലാം സ്കൂൾ സ്റ്റുഡൻറ് റോള് നല്ല ഊട്ടിയിൽ ലൗഡെയിൽ സ്കൂളിൽ വെച്ചായിരുന്നു ഷൂട്ട് ഒരു മാസം വീട്ടിലെല്ലാവരും വന്നു കൂടെ പാരൻസൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പിള്ളേരുടെ പാരൻസും കൂടി ഉണ്ടായിരുന്നു ഒക്കെ പുതുമുഖങ്ങളായിരുന്നു അപ്പം നോക്കിയപ്പോൾ സിനിമ കുഴപ്പമില്ല എന്ന് തോന്നി അന്നത്തെ പ്രതിഫലം 2000 രൂപ കിട്ടിയപ്പോൾ ഞാൻ നെട്ടിപ്പോയി കാരണം അന്നൊക്കെ 2000 രൂപ ഫസ്റ്റ് ടൈം കയ്യിൽ കിട്ടാമെന്ന് പറഞ്ഞപ്പം ഭയങ്കര കലാഭവൻ ആബാലച്ചൻ്റെ കൂടെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ 75 രൂപയാണ് അച്ഛൻ തരുന്നത് ഷോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 25 രൂപ പിന്നെ ഗാനഭൂഷണത്തിന് ഫീസും കൊടുക്കും 50 രൂപ വീട്ടിൽ കൊടുക്കും ഈ ഒരു സമയത്താണ് കയ്യിൽ 2000 രൂപ കിട്ടുന്നത് അപ്പോൾ ആർക്കായാലും ഭയങ്കര ഒരു സന്തോഷമായിരിക്കില്ലേ ഇത്രയും എൻ്റെ പാരൻസിന് എനിക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 2000 രൂപ കൊടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ ഇത് കൊള്ളാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അവിടെ എം ടി വാസു എന്നാർ അത് അന്നൊക്കെ ഞാൻ എം ടി എങ്കിൾ എന്നാണ് വിളിക്കുക കോഴിക്കോട് എൻ്റെ പ്രോപ്പർ കോഴിക്കോട് ആയതുകൊണ്ട് എന്നെ ശരിക്കും അറിയാം വൈശാലി എന്ന് പറഞ്ഞ പടത്തിൽ അപ്പം അപ്പോഴും തോഴിയായി കിട്ടിയത് കാരണം അന്ന് പറഞ്ഞത് എം ടി എങ്കിൽ നമുക്ക് വീണ വായിക്കാനൊക്കെ അറിയില്ലേ ഗാനഭൂഷണം പഠിച്ചില്ലേ ഭരതൻ എന്ന് പറഞ്ഞ വലിയൊരു ഡയറക്ടറെ പടമാണ് ഒന്ന് വന്ന് ചെയ്യാമല്ലോ അപ്പം ഞാൻ എം ടി വാസു എന്നാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നും റോൾ നോക്കിയില്ല തോഴിയായി ആ ഒരു ട്രാക്ക് പിന്നീട് ഒരുപാട് പടങ്ങൾക്ക് കൂട്ടുകാരിയായിട്ട് കിട്ടി അപ്പം തന്നെ തോന്നി ചില പടങ്ങളിൽ വന്ന് പെട്ടപ്പോൾ ഡയലോഗ് പോലും ഇല്ലാത്തൊരവസ്ഥ ഒട്ടും അഭിനയിക്കാൻ അറിയാത്തവർക്ക് ഡയലോഗൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി അപ്പോഴാണ് പിന്നെ മിനി സ്ക്രീനിൽ ഒരുപാട് സീരിയലൊക്കെ വന്നു തുടങ്ങിയത് നല്ല നല്ല കഥാപാത്രം കിട്ടി തുടങ്ങിയത് അപ്പോൾ വിചാരിച്ച് വെറുതെ ബുക്കും പിടിച്ച് പുറകിൽ നിൽക്കുന്നതിനും നല്ലത് പിന്നെ ആ സമയത്തൊക്കെ സത്യനന്ദിക്കാട് പടങ്ങളിലൊക്കെ നല്ല റോള് സിസ്റ്റർ ജയറാമിൻ്റെ സിസ്റ്ററായിട്ടൊക്കെ കുറച്ച് നല്ല റോളുകൾ കിട്ടി തുടങ്ങിയത് സത്യനന്ദിക്കാട് പടങ്ങളിലായിരുന്നു തോഴി റോളിൻ്റെ കാര്യത്തിൽ തന്നെയും മികച്ച വേഷങ്ങൾ വരാറുണ്ട് ഉദാഹരണത്തിന് താങ്കൾ വരുമ്പോൾ അത്തരത്തിലുള്ള മാറ്റി നിർത്തലുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ മിസ്റ്റർ മരുമകൻ പോലുള്ള ചിത്രങ്ങൾ കാര്യസ്ഥനിലൊക്കെ നല്ല തിരിച്ചുവരവ് നടത്തിയ ഒരാളെന്ന നിലയ്ക്ക് തെസ്നി ഖാനെ മിസ്റ്റർ മരുമകൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ ഇത്തരത്തിലുള്ള ചിത്രങ്ങളിൽ കൂടെ നടക്കുന്ന നിഴൽ പോലെ ഉള്ള ഒരാളായി മാറുന്നു അത്തരത്തിൽ താങ്കളുടെ വരവിന് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ സിനിമയിൽ എനിക്കൊരു തടസ്സമായിട്ടല്ല മിസ്റ്റർ മരുമകളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഉദയകൃഷ്ണ സി ബി കെ തോമസിൻ്റെ പടമാണ് പിന്നെ ആ പടം മെയിൻ ഞാൻ കമ്മിറ്റ് ചെയ്യാൻ കാരണം എൻ്റെ ഫാദർ മരിച്ച ടൈമായിരുന്നു മരിച്ച് ഞാൻ ആകെ വിഷമത്തിലിരിക്കുമായിരുന്നു
അപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് ഈ മിസ്റ്റർ മരിമകൻ. കഴിഞ്ഞ് മരിച്ചൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് വീട്ടിലിരിക്കുന്ന സമയത്താണ് എനിക്ക് മിസ്റ്റർ മരിമകൻ എന്ന് പറഞ്ഞ പടം കിട്ടുന്നത്. അപ്പം എനിക്ക് കാശ് ആവശ്യമാണ്, കാരണം എൻ്റെ ഫാദറിന് വേണ്ടിയിട്ട് മരണം വരെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റി. അപ്പോൾ പിന്നെ ഞാൻ ആ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇവർ തന്നെ പറഞ്ഞു, അതിൽ തസ്നിക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ അത് ക്യാരക്ടർ നല്ലതൊന്നും വേറെ ഇല്ല, പക്ഷേ തസ്നി ആയതുകൊണ്ട് ഷീലാമ്മയുടെ കൂടെ. അപ്പോൾ ഇനി ഷീലാമ്മ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ കഥാപാത്രം ചെയ്തത്. അതെനിക്കൊരു അകറ്റി നിർത്തലായി തോന്നിയിട്ടൊന്നുമില്ല, എൻ്റെ അവസ്ഥ അതായിരുന്നു. അതാണ് ഞാൻ ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള പരിമിതി താങ്കൾക്കുണ്ടായിരുന്നു അല്ലേ? സിനിമയിൽ അഭിനയിക്കും വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല? അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലിരിക്കും. അപ്പം ആ അവസ്ഥ ഇപ്പം നമ്മൾക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ ഒരു കുടുംബം നമ്മുടെ തലയിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ നോക്ക പാരൻസിനെ നോക്കേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാരക്ടർ നോക്കിയിട്ട് ഇന്നത് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുടുംബത്തിൻ്റെ പ്രാരാബ്ധം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള പ്രതിസന്ധികൾ അതൊക്കെ ധാരാളമുണ്ട്. എങ്കിലും പ്രേക്ഷകർ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തസ്നിയെ കാണുമ്പോൾ ചിരിക്കും, കുടുകൂടാ ചിരിക്കും അല്ലേ? ചിരിപ്പിക്കുന്ന വിദ്യ പലർക്കും അറിയുകയുമില്ല. എന്താണ് എൻ്റെ പിന്നിലെ രഹസ്യം? ഞാനൊന്നും ഗോഷ്ടി കാണിച്ചോ അങ്ങനെയൊന്നും ചിരിപ്പിക്കാൻ നോക്കാറില്ല. പക്ഷേ എനിക്ക് തരുന്ന ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പം ആൾക്കാർ, നമ്മൾ ശരിക്കും ഈ കോമഡി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചിരിച്ചില്ലെങ്കിൽ ഇത്രയും ഒരു വൾഗറാവുന്ന സംഭവം വേറെ ഇല്ല. പക്ഷെ അതൊരു മൈന്യൂട്ടായ സംഭവം, സിനിമ ട്രിക്ക് അങ്ങനെയാണ്, ഒരു മൈന്യൂട്ടായിട്ട് മാത്രം നമ്മൾ കോമഡി, അത് സിറ്റുവേഷൻ കോമഡി. നമ്മുടെ സംസാരത്തിലും നമ്മുടെ ക്യാരക്ടറിലുമാണ് ആൾക്കാരെ ചിരിപ്പിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ കുറേ മുഖത്ത് ഗോഷ്ടി കാണിച്ചോ ഒന്നും ആൾക്കാർ ചിരിക്കില്ല, ഈ എന്ത് ഈ പെണ്ണ് കാണിക്കണമെന്ന് പറയുള്ളൂ. അപ്പം അതുകൊണ്ട് ചിരിക്കുന്നു എൻ്റെ വിശ്വാസം എനിക്കറിയില്ല. എനിക്ക് ഞാനായിട്ട് ഇങ്ങനെ കാണിച്ച ആൾക്കാർ ചിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. ചിരിപ്പിക്കുന്ന നടന്മാർക്കാണെങ്കിലും നടിമാർക്കാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികളെയാണ് തരണം ചെയ്യേണ്ടി വരുന്നത്. പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഈ ഒക്കെ ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് നമ്മൾക്ക് ഒരുപാട് പേര് നമ്മളെ എടുക്കണ്ടെന്ന് പറയുന്നവരുണ്ടാവും. ഇതേപോലെ ഒരു സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന പാക്കപ്പിൻ്റെ അന്ന് സിനിമ ഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും പോകണം, എല്ലാവരോടും യാത്ര ചോദിക്കുക, താങ്ക്സ് നന്നായി എല്ലാവരോടും പോട്ടെ പോട്ടെ എന്നൊക്കെ ചോദിക്കുമല്ലോ, നമ്മൾ യാത്ര ചോദിക്കുമല്ലോ. അപ്പോൾ എല്ലാവരോടും യാത്ര ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, അനുഭവിക്കും അനുഭവിക്കുന്നൊരു പാട്ട് പാടുന്നുണ്ടായിരുന്നു, ഇനി താൻ അനുഭവിക്കാൻ പോവാണെന്ന്. അതെനിക്ക് ഇപ്പോഴും അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ എന്താണ് ഈ അനുഭവിക്കാൻ പോണത്, ഇയാളോട് ഞാൻ എന്ത് ചെയ്തു? അത് സിനിമയിൽ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് അവിടെ ഇരുന്ന് പാടുന്നത് എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യേണ്ടി വരും. അപ്പം ചിരിച്ച് നമ്മൾ തള്ളിക്കളയാന്നല്ലാതെ അതൊക്കെ നമ്മൾ ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ ആളുടെ പടത്തിലെടുക്കണ്ട. പക്ഷെ ആ ആൾ വേറെ പടത്തിലും നമ്മളെ വിലക്ക് കൽപ്പിക്കുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുക. അപ്പോൾ എന്നാലും പക്ഷെ നമ്മൾ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. ദിലീപേട്ടൻ പറഞ്ഞ പോലെ ആര് എന്തൊക്കെ നമ്മളെ പിന്നെ വിലക്ക് കൽപ്പിച്ചാലും ആരൊക്കെ അവളെ എടുക്കണ്ട എന്ന് പറഞ്ഞാലും എല്ലാം തീരുമാനിക്കുന്ന ഒരാൾ മുകളിലുണ്ട് അല്ലേ? അർഹിക്കുന്നതിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ അർഹിക്കുന്ന വേഷങ്ങളെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്ന് ബോധമുണ്ട് അല്ലേ? എനിക്കിപ്പം സത്യം പറഞ്ഞാൽ എനിക്കിപ്പം സത്യം ഈ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാരക്ടറിൽ അറിയപ്പെടാമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അതിന് വഴിയൊരുക്കി തന്ന അനൂപ് മേനോനാണ്, ബ്യൂട്ടിഫുളും ട്രിവാൻഡ്രം ലോഡ്ജും. ഈ രണ്ട് പടം കന്യക, മറ്റൊരു കന്യക മേനോനായിട്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ അഭിനയിച്ചപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അതായത് ലേഡീസ് തന്നെ കുറേ പേര് അയ്യേ എന്ത് വൃത്തിയട്ട റോളാണ് അഭിനയിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് അഭിമാനമായിട്ടാണ് തോന്നിയത്. റെയറേ കിട്ടുള്ളും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. ഈ പത്മരാജൻ സിനിമയുടെ ഒരു അനുഭവം താങ്കൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, സിനിമയ്ക്ക് വേണ്ടി വിളിച്ചു പിന്നീട് അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വന്നു. അതെ, പത്മരാജൻ സാറിനെ കുറ്റം പറഞ്ഞിട്ട് ഒരിക്കലും കാര്യമില്ല. കാരണം സാറ് വളരെ നല്ല രീതിയിൽ ആദ്യമായിട്ട് എന്നെ മൂന്നാം പക്കം എന്ന് പറയുന്നൊരു സിനിമയിലാണ് എന്നെ വിളിക്കുന്നത്. അവരെ സിനിമയിൽ ഞാൻ എൻ്റെ ഫാദറായിട്ട് പരിചയപ്പെട്ടു. നവോദയയിലായിരുന്നു ഷൂട്ടിംഗ്, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പം ആണ് മൂന്നാം പക്കം എന്ന് പറഞ്ഞ പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഹീറോയിനായിട്ട്. അപ്പോൾ ഈ പടത്തിൽ കാസ്റ്റ് ചെയ്ത സമയത്ത് ശരിക്കും ഒരു സെക്കൻഡ് ഹീറോയിൻ പോലും ആവാനുള്ളൊരു ഒരു ഗെറ്റപ്പ് ഒന്നും അന്ന് ഞാൻ ഇല്ല. ഭയങ്കര മെലിഞ്ഞ് ഒരു കളറൊക്കെ കുറഞ്ഞൊരു പെൺകുട്ടി. പക്ഷേ ഈ കുട്ടി ചെയ്തോളും എന്നുള്ളതിലാണ് എനിക്ക് എന്നെ കാസ്റ്റ് ചെയ്തത്. പക്ഷേ അത് ചെയ്ത സമയത്ത് വേറെ ആരുടെ റെക്കമെൻഡേഷൻ്റെ പുറത്ത് വേറൊരു കുട്ടി മദ്രാസിൽ നിന്ന് വന്നു. ഇത് ഞാൻ അറിയുന്നില്ല. അപ്പം പത്മനാഭൻ സാറിന് എന്നോട് പറയാനും ഒരു വിഷമം, തസ്നിക്ക് ആ റോളല്ല വേറെ റോളാണ് അത് മാറ്റി എന്ന് പറയാനും ഒരു വിഷമം. ഒരു ദിവസം കഴിഞ്ഞ്, രണ്ട് ദിവസം കഴിഞ്ഞ്, നാല് ദിവസം റൂമിലിരുന്നപ്പം ഞാൻ തന്നെ പോയി ചോദിച്ചു. അന്ന് ഞാൻ പത്മനാഭൻ സാറിനെ അങ്കിളേന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, അങ്കിളെ എത്ര ദിവസമായി ഞാൻ ഇരിക്കുന്നത് ഇങ്ങനെ റൂമിൽ, എൻ്റെ സീനായില്ലേ എന്ന് ചോദിച്ചു. അതെ മോളെ, അത് ഇപ്പം അത് ഒന്ന് ഒരു ചെറിയ ചേഞ്ച് വന്നു. മോളൊരു ഫ്രണ്ടായിട്ട് ഞാൻ തന്നെ എഴുതുന്നുണ്ട് ഒരു കഥാപാത്രം, ആ റോള് വേറൊരു കുട്ടി ചെയ്യട്ടെ മോക്ക്, പിന്നെ ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത് ന്യൂട്രൽ അങ്ങനെ സംസാരിച്ച്. പിന്നെ ഞാൻ അതിൻ്റെ അകത്തൊരു അത് വീണ്ടും കൂട്ടുകാരിയിലേക്ക് പോവുകയും
ആ റോള് വേറൊരു കുട്ടി ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നത്. കന്യക പോലുള്ള ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളിലേക്ക് വളർന്നിരിക്കുന്നു തസ്നി. എന്നാൽ ഏതാണ്ട് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളിലേക്ക് തസ്നിഖാൻ എത്തുന്നത്. മലയാള സിനിമ തസ്നിഖാനിലെ അഭിനേത്രിയെ മനസ്സിലാക്കാൻ വൈകിയതാണോ അതോ തസ്നി സിനിമയെ വളരെ വൈകി ഗൗരവത്തിൽ സ്വീകരിച്ചു തുടങ്ങി എന്നാണോ മനസ്സിലാക്കുന്നത്? അല്ല, സിനിമയെ നമ്മൾ എന്നും സ്നേഹിച്ചിട്ടുണ്ട്, അന്നും ഇന്നും ഒരുപോലെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു കഥാപാത്രം നമുക്ക് തരാൻ അവർക്ക് തോന്നണ്ടേ? ഈ ഇന്നൊരു കഥാപാത്രം തസ്നിഖാന്, ഇപ്പം ഞാനൊക്കെ എനിക്കൊക്കെ വളരെ വർക്ക് കുറഞ്ഞ സമയത്ത് ബിന്ദു പണിക്കരൊക്കെയാണ് അങ്ങനത്തെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഒരാൾ വിചാരിക്കണം നമുക്ക് നല്ലൊരു കഥാപാത്രം ചെയ്യണം. അന്ന് ലോഹി സാറൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല കഥാപാത്രങ്ങൾ കൊടുക്കാൻ, അവർക്കൊക്കെ കൊടുക്കാൻ നല്ല ഒരാൾ ഗോഡ് ഫാദർ നമുക്ക് വേണം. എനിക്കിന്ന് പറയാൻ അങ്ങനെ ഒരാളില്ല മലയാളത്തിൽ പറയാൻ. അപ്പം പിന്നീടാണ് ഞാൻ രണ്ടാമതും പോക്കിരി രാജയിൽ എനിക്കൊരു ചെറിയ റോള് തന്നത് നന്നായി കഴിഞ്ഞപ്പോഴാണ് കാര്യസ്ഥയിൽ അത്രയും നല്ല റോൾ എനിക്ക് സി ബി കെ തോമസ് ഉദയകൃഷ്ണയും തന്നത്. സിനിമയിൽ നിന്ന് കുറെ കാലം മാറി, ഇപ്പോൾ 4 വർഷമാകുന്നുള്ളൂ തിരിച്ച് വെള്ളിത്തേരയിലെത്തി ബിഗ് സ്ക്രീനിലെത്തിയിട്ട്. മിനി സ്ക്രീൻ അനുഭവങ്ങൾ എങ്ങനെയാണ്? മിനി സ്ക്രീൻ നല്ലതല്ലേ? മിനി സ്ക്രീൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു വരുമാനം തന്നെയാണ്, ഡെയിലി പേയ്മെൻ്റ് ആണ്, നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക. പക്ഷെ ഒരുപാട് ജോലിയാണത്. മീൻസ് കോസ്റ്റ്യൂം കംപ്ലീറ്റ് കൊണ്ടുപോകണം, നമ്മൾ തന്നെ ഡ്രസ്സ്, ഏത് അമ്മ റോളാണെങ്കിലും നമ്മൾ അതിനുള്ള സെറ്റിമെൻറ്റുകളൊക്കെ കൊണ്ടുപോകണം. ഒരു പിന്നെ കോളേജുമായി ആണെങ്കിൽ ചുരിദാർ കൊണ്ടുപോകണം, ഹൗസ് വൈഫിൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ സാരി വാങ്ങിക്കണം. ഇതിനൊക്കെ ഉള്ള ഈ വരുമാനം ഈ സീരിയലിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ചിലവുമാണ്, കഷ്ടപ്പാടുമാണ്, എന്നാൽ ഡെയിലി കവർ കിട്ടുകയും ചെയ്യും. അങ്ങനൊരു സംഭവമാണ് സിനിമ എന്ന് പറയുന്ന ഗ്ലാമർ ഫീൽഡാണ്. അത് ഭാഗ്യമാണ്, അത് നമ്മൾ വെറുതെ ഒരു ബാഗും കൊണ്ട് പോയാൽ മതി, എല്ലാം ചെരുപ്പ് വരെ നമുക്ക് തരും. അങ്ങനൊരു ഫീൽഡാണ് സിനിമ. അത്ര വ്യത്യാസമുണ്ട്, കുറച്ച് കഷ്ടപ്പാടാന്നുള്ളൂ. മിനി സ്ക്രീൻ കുറച്ച് പഴയ കാലത്തേക്ക് പോയാൽ മിമിക്രി രംഗത്തെക്കുറിച്ച് വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ സാന്നിധ്യം നേരത്തെ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരാൾ താങ്കൾ തന്നെ ആയിരിക്കും. മിമിക്രിയിൽ ചിരിപ്പിക്കാൻ സ്ത്രീ എന്ന നിലയിൽ പുരുഷന്മാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ശബ്ദത്തിൻ്റെ സാധ്യതകൾ സ്ത്രീകളെക്കാൾ കൂടുതലുള്ളത് പുരുഷന്മാർക്കാണ്. അതുപോലെ തന്നെ മറ്റ് അഭിനയത്തിൻ്റെയും വേദിയിലുള്ള അഭിനയ സാധ്യതയും പുരുഷന്മാർക്കാണ്. സ്ത്രീ എന്ന നിലയിൽ മിമിക്രിയിൽ വന്നതിന് ശേഷം, മിമിക്രിയിൽ സജീവമായപ്പോൾ ചിരിപ്പിക്കാൻ പാടുപെട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് വിജയിച്ചിട്ടുള്ളത്? ഇതെ, ഞാൻ സത്യം പറഞ്ഞാൽ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്തത്. ഇപ്പം നാദിഷ ദിലീപൊക്കെ ഉള്ള ഒരു പാരഡി സോങ്ങിലാണെങ്കിൽ എന്നെ കൊണ്ട് കോളേജുകുമാരിയായിട്ട് അവർ പറയും തസ്നി നടന്നോ, നല്ലോണം ആക്ഷനൊക്കെ ഇട്ട് നടന്നോളൂ, ഞങ്ങൾ പുറകെ നടന്നോളാം. ഞാൻ നടന്ന് അവർ പുറകെ വരുമ്പോൾ തന്നെ ആൾക്കാർ ചിരിക്കും. പിന്നെ അശോകേട്ടനും ഞാനും ഒരുപാട് അമ്മൂമ്മയും അപ്പൂപ്പനും ആയിട്ട് ആ കാലത്ത് വളരെ ചെറുപ്പത്തിൽ ഞങ്ങൾ നേരെയൊക്കെ ഇട്ട് വയസ്സിനും വയസ്സിയായിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അമ്മൂമ്മയും അപ്പൂപ്പനുമായിട്ട്. അപ്പോഴും അശോകേട്ടൻ്റെ ഒരു പിന്നെ പിന്തുണ ഇല്ലാണ്ട് എനിക്ക് ചിരിപ്പിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് നാദിഷയും ദിലീപിൻ്റെയും പിന്തുണ ഇല്ലാണ്ട് എനിക്ക് ചിരിപ്പിക്കാൻ പറ്റില്ല. അവരുടെ എല്ലാം കൂടി സപ്പോർട്ട് കൊണ്ടാണ് ആൾക്കാർ ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും കാണിച്ചാൽ ചിരിക്കില്ല അങ്ങനെ ആൾക്കാർ. ആക്ഷേപഹാസ്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയം എങ്ങനെ മനസ്സിലാക്കിയിട്ടാണോ ഈ ആക്ഷേപം? ഒരിക്കലല്ല, രാഷ്ട്രീയം എന്താണെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് കൂടുതലും കിട്ടിയത് പത്മജ ചേച്ചിൻ്റെ റോളുകളാണ്. പത്മജ ചേച്ചി അവൻ എന്നെ വിളിക്കുള്ളൂ, കാരണം അത് പത്മജ ചേച്ചിക്ക് ഇഷ്ടമാണ്. മീൻസ് പത്മജ ചേച്ചിന് ഒരുപാട് വൾഗറായിട്ട് ആണുങ്ങൾ പിന്നെ അഭിനയിക്കും, കാരണം ഒരുപാട് മുടിയൊക്കെ കെട്ടി ഒരുപാട് വൾഗറായിട്ട് സംസാരത്തിലൊക്കെ ഭയങ്കര ഒരു വൃത്തിയട്ട രീതിയിലുള്ള ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ചേച്ചിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഡാനി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തസ്നി പെണ്ണുങ്ങൾ ചെയ്യട്ടെ, ആണുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഒരു ഭയങ്കര ഒരു വൾഗർ തോന്നിക്കുന്നുണ്ടെന്ന് പറയും. അതുകൊണ്ട് മിക്ക സ്റ്റാർ ഷോ ആയാലും ചില കോമഡി ഷോയിലും പത്മജ ചേച്ചിനെ ഞാനാണ് അനുകരിച്ചിട്ടുള്ളത്. ഷീലയോടുള്ള അനുഭവത്തിനിടയിൽ ഷീല തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ പ്രകടനം കണ്ട് ചിരിച്ചിട്ടുണ്ടെന്ന്. ഷീലയുടെ ശബ്ദം പോലും അനുകരിക്കുമെന്ന് തോന്നുന്നു. ആ ഷീലാമ്മ എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമായിരുന്നു തന്നെ, തെസ്സേ 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 എന്ന് വിളിച്ച് എപ്പോഴും. അപ്പം ഞാനിപ്പോഴും ഷീലാമ്മയുടെ അടുത്തിരുന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. ഷീലാമ്മയ്ക്ക് ഭയങ്കര ഡ്രസ് സെൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഷീലാമ്മയുടെ സാരി, ഷീലാമ്മയുടെ ഓർണമെൻറ്റ്സ് ഇതൊക്കെ ഞാനിങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കും. ഇപ്പോഴും ഷീലാമ്മ പഴയ ഷീലാമ്മ തന്നെയാണ്, ഒരു മാറ്റവും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടില്ല, ന്യൂ ജനറേഷൻ ആയിട്ടില്ല. അപ്പോൾ ഷീലാമ്മയോട് ഞാൻ പഴയ കഥകളും പഴയ കാര്യങ്ങളും പഴയ അഭിനയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഒരുപാട് കാര്യങ്ങൾ എനിക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും ഒബ്സർവ് ചെയ്യും ഷീലാമ്മ എങ്ങനെയാണ് അഭിനയിക്കുന്നത്, ഷീലാമ്മയുടെ എങ്ങനെയാണ് ഷീലാമ്മയുടെ ചലനങ്ങൾ. അപ്പം ഷീലാമ്മയ്ക്ക് ഒരു ദിവസം കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി, ആ ശരിയാണ് നീ കാണിച്ചത് ശരിയാണെന്ന് പറയും. തസ്നി ഖാൻ എന്ന് പറയുന്ന ഒരു സൽമാൻ ഖാൻ ഷാരൂഖ് ഖാൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എങ്ങനെ ആ പേര് തസ്നി ഖാൻ എന്നതിന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കഥകളുണ്ടോ? ആ അത് ഇപ്പം മിക്കവാറും നമുക്ക് അറുതി ചിലപ്പോൾ പറയും നമ്മളെ ഷാരൂഖ് ഖാൻ്റെ പെങ്ങൾ വരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അതെനിക്ക് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം തന്നെയാണ്, അവർക്കൊന്നും തന്നെ അറിയുമോലും ഇല്ലെങ്കിലും എനിക്കത് കേൾക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ്. എൻ്റെ ഫാദർ പ്രൊഫസർ അലി ഖാൻ ആയതുകൊണ്ടാണ് ഞാൻ ഖാനായത്, തസ്നി ഖാനായത്. പിന്നെ സിനിമയ്ക്ക് വേണ്ടി പേരൊന്നും മാറ്റിയിട്ടില്ല, സ്കൂൾ പേര് തന്നെയാണ് തസ്നി ഖാൻ.
അപ്പം ഈ സത്യനന്ദിക്കാട് പടത്തിൽ ഒരു പ്രാവശ്യം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ എന്നെ വിളിക്കുമ്പം സാറ് പറഞ്ഞു തസ്നി ഒരു ചെറിയ റോളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്താ സാറേ, തസ്നീകാന്ത് തന്നെ ആയിട്ടാണെന്ന്. അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ചെന്നപ്പോൾ തസ്നീകാനായിട്ട് തന്നെ ഒരു കട ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ ഒരു ഡയലോഗാണ്, ഈ തസ്നീകാൻ എന്ന് പറയുന്നത് ഷാരൂഖ് ഖാൻ്റെയും അമീർ ഖാൻ്റെയും ഒക്കെ പെങ്ങളാണോ? അപ്പം അത് ഒരു രസമുള്ള ഒരു കോമഡി സംഭവമായിരുന്നു ആ ഒരു ഞാൻ ഇനോഗ്രേഷൻ ചെയ്യാൻ വരുന്നതും. അപ്പൊ പിന്നെ അത് അങ്ങോട്ട് എല്ലാവരും അത് പിന്നെ പറയാൻ തുടങ്ങി. എങ്ങനെ ഓർത്തെടുക്കുന്നു അച്ഛന്റെ കൂടെയുള്ള പ്രകടനങ്ങളും പിന്നെ അച്ഛൻ ഉണ്ടാക്കിയ ഒരു സുരക്ഷിതത്വ ബോധം, ഈ കാലഘട്ടം എങ്ങനെയാണ് അച്ഛന്റെ കൂടെയുള്ള ആദ്യ പ്രകടനം മുതൽ ഓർത്തെടുക്കുന്നത്? അച്ഛന്റെ കൂടെ എന്ന് പറയാൻ ജീവിതമാർഗം തന്നെ മാജിക്കായിരുന്നു. മാജിക്കിൽ കൂടിയാണ് ഞങ്ങൾ വളർന്നതും എല്ലാം മാജിക് തന്നെയാണ്. പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഫസ്റ്റ് വൈഫ് എന്ന് പറയാൻ തന്നെ മാജിക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ളു മമ്മി. അത്രക്കും ഇപ്പം ചെറുപ്പത്തിൽ ഞങ്ങൾ തന്നെയായിരുന്നു അസിസ്റ്റൻസ്. ഞാൻ, അനിയത്തി, മമ്മി. എന്നെ വാളിയിൽ കിടത്തുന്നു, ഹിപ്നോട്ടിസം ചെയ്ത് വായിൽ കിടത്തുന്നു, മമ്മീനെ ഹിപ്നോട്ടിസം ചെയ്ത് നാക്ക് മുറിക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ നിർത്തിയിട്ട് നാക്ക് മുറിക്കുന്നു. അങ്ങനെ ഞങ്ങളെക്കൊണ്ട് മാത്രമുള്ളൊരു മാജിക് ലോകമായിരുന്നു. ഇപ്പോഴത്തെ പോലെ സെറ്റിങ്സുകളോ അല്ലെങ്കിൽ ഒരുപാട് അസിസ്റ്റൻസോ ഒന്നുമില്ലാത്ത വാഴക്കുന്ന് നമ്പൂതിരിയുടെ ശിഷ്യനായിരുന്നു എൻ്റെ ഫാദർ. അപ്പം അങ്ങനെ വലിയ അട്രാക്റ്റൊന്നും ഇല്ലാതെ രണ്ട് ലൈറ്റ്, റെഡ് ലൈറ്റും കാണും, ഒരു മഞ്ഞ ലൈറ്റും കാണും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ടമാന ലൈറ്റ്സോ സിനിമാറ്റിക് മോഡലോ ഒന്നുമല്ല. ഞങ്ങൾ രണ്ട് പെൺകുട്ടികളും ഉണ്ടാവും സ്റ്റേജിൽ. അങ്ങനെയുള്ള ഒരുപാട് ഷോ, അതുപോലെ ഒരുപാട് സ്ഥലത്ത് അച്ഛൻ ഞങ്ങളെ ഈ പൂച്ച കുട്ടികളെയും കൊണ്ട് നടക്കില്ലേ ഓരോ സ്ഥലത്ത്, അതുപോലെ ആയിരുന്നു ഞങ്ങളെ കേരളം മുഴുവനും കൊണ്ടുവരുന്നത്. അങ്ങനെ ലാസ്റ്റാണ് എറണാകുളത്ത് സെറ്റിലായത്. ലൈം ലൈറ്റ് നിൽക്കുമ്പോൾ മാത്രമേ കലാകാരന്മാരോ കലാകാരികളോ ആദരിക്കപ്പെടുകയുള്ളൂ, ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. കളി അറിയുന്നവനെ കളിക്കളത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചൊല്ലില്ലേ. പക്ഷേ എപ്പം നമ്മൾ ഷൈൻ ചെയ്യുന്ന അപ്പോഴേ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവുള്ളൂ. അതൊക്കെയുള്ള കാര്യം സത്യമാണ്. നമ്മളൊന്ന് മാറി നിന്ന് നോക്കട്ടെ, പടമില്ലാണ്ട് ഒരു ആറ് മാസം വീട്ടിലിരുന്ന് നോക്കട്ടെ, ആരും നമ്മളെടുത്ത് ഓ മൈൻഡ് പോലും ഉണ്ടാവില്ല സിനിമയിൽ. നേരെ മറിച്ച് ഇപ്പം രണ്ട് പടം നമ്മുടെ റിലീസ്, ഒരു പടം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏത് സിനിമാക്കാരനും ആ കണ്ടുട്ടാ കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറയും. നേരെ മറിച്ച് ഒറ്റ പടം ഇല്ല, പടമൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ നിന്നാണ്ട് ഒരു ഫംഗ്ഷൻ എന്ന അങ്ങനെ പറയാറുണ്ട്. അത് ഈ വാണിജ്യ വിജയങ്ങളുടെ ഒരു കേന്ദ്രമാണല്ലോ സിനിമ. വിജയിക്കുന്നവർക്ക് മാത്രം നിലനിൽപ്പുള്ള, വിജയിക്കുന്നവർക്ക് മാത്രം നിലനിൽപ്പുള്ളൂ. അത് സത്യമായ ഒരു കാര്യമാണ്. വിജയിക്ക നമ്മൾ എപ്പോഴും പിടിച്ചു നിൽക്കണം. മീൻസ് എന്തെങ്കിലും ഒക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കണം. ഇപ്പം ചാനലായാലും ബിഗ് സ്ക്രീൻ ആയാലും മിനി സ്ക്രീൻ ആയാലും എപ്പോഴും ആക്റ്റീവായി നിന്നാലേ നമ്മളെ ജനങ്ങൾ അറിയുള്ളൂ, സിനിമാക്കാരിലും കാണുകയുള്ളൂ. കലയുടെ രീതികളൊക്കെ മാറിപ്പോയെങ്കിലും മിമിക്രി ഇപ്പോഴും അതിൻ്റെ സാധ്യത അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഹരിശ്രീ അശോകൻ മിമിക്രിയുടെ വേറൊരു കലാരൂപവുമായി രംഗത്ത് വരികയാണ്, സ്റ്റേജ് ഷോ എന്നുള്ള നിലയിലേക്ക്. അത്തരത്തിൽ നാടകകാരന്മാരാണെങ്കിൽ അവരുടെ സ്വന്തം തട്ടകത്തിലേക്ക് ചില സമയങ്ങളിലൊക്കെ തിരിഞ്ഞു നോക്കാറുണ്ട്. സ്ഥിരമായിട്ടൊരു വർക്ക് തന്നെ ഇപ്പം ഒരുപാട് കുട്ടികൾ വന്നു. ഇപ്പം സ്കിറ്റ് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റും എന്നുള്ള ഒരു അവസ്ഥയിലാണ്. പണ്ടൊന്നും റയറായിരുന്നു, ആരെങ്കിലും ഉണ്ടാവും, ഇന്ന് ആളുണ്ടായാലും ഒരു രസമുള്ളൂ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ആണുങ്ങൾ തന്നെ പെൺവേഷം കെട്ടിയാൽ നമ്മൾ നെട്ടിപ്പോകുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. ഓ തകർന്നു പോകും കണ്ടാൽ അവരെ ഡ്രസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ശരിക്കും സ്കിറ്റുകളൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ വലിയ സ്റ്റാർ ഷോയ്സ് ഒക്കെ വരണം, ആർട്ടിസ്റ്റ് വാല്യൂ അനുസരിച്ച് സ്കിറ്റുകൾ വരുമ്പോഴാണ് നമ്മളൊക്കെ വിളിക്കുന്നത്. ചിരി പഴയതുപോലെ ഉണ്ടോ മിമിക്രി? നിങ്ങളുടെ കാലത്ത് നിന്ന് വ്യത്യസ്തമാണ് മിമിക്രിയുടെ രീതികളൊക്കെ. അത്തരത്തിലുള്ള ചിരി ഒരു വലിയൊരു മാസിനെ ആകർഷിക്കുന്ന, അങ്ങനെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പഴയത് തന്നെയാണ് നല്ലത്. ഈ ആബേലച്ചൻ്റെ സ്വാധീനവും പരിശീലനവും ഒക്കെ എങ്ങനെയാണ്, അതിനെ ഓർത്തെടുക്കുന്നു? ആബേലച്ചൻ്റെ കഥ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അച്ഛന് എന്നെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. എൻ്റെ ഫാദർ എൻ്റെ പറഞ്ഞു, എനിക്കൊരു മോളുണ്ട്, കൊണ്ടുവരുവ അലീഖാനെ എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇയാൾ കൊള്ളാലോ എന്ന് പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇയാൾക്ക് ഡാൻസ് അറിയോ? ഞാൻ പറഞ്ഞു, അറിയച്ചാ. പിന്നെ മിമിക്രിയോ? ഞാൻ പറഞ്ഞു, എനിക്ക് മിമിക്രിയൊന്നും അങ്ങനെ അറിയില്ല, ഞാൻ സ്കിറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. പാട്ടോ? കുറച്ച് ആവശ്യത്തിനൊക്കെ പാടും. ശരി. ഷേർലി, ഈ കുട്ടിയെ ചേർത്തിക്കോളൂ. എൻ്റെ സെക്രട്ടറി ഷേർലി ചേച്ചിയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. പിന്നെ തകർന്ന് അവിടെ നടരാജമാഷായിരുന്നു ഡാൻസ് എന്ന് പഠിപ്പിച്ചത്. തകർന്ന് അഞ്ച് ഡാൻസ്, പലതരത്തിലുള്ള ഡാൻസാണ്, രാജസ്ഥാനി, ഫോക്ക് ഡാൻസ് എല്ലാം തകർന്ന് നമ്മൾ മരിച്ചു പോകും. കാരണം 75 രൂപയ്ക്കാണ് ഈ കിടന്ന് കഷ്ടപ്പാട് മുഴുവനും. ഇത്രയും ഡാൻസ് പഠിക്കണം, അതിൻ്റെ ഇടക്ക് ഗാനഭൂഷണ ക്ലാസ് പോയിരിക്കണം, പിന്നെ ഓരോ സ്ഥലത്ത് പ്രോഗ്രാം. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഇടക്ക് മിമിക്രി ചെയ്ത ആൾക്കാരാണ് സൈനുദ്ദീൻ, ജയറാമേട്ടൻ, പ്രസാദേട്ടൻ, നാരായണൻകുട്ടി, ഇവരൊക്കെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരും ബസ്സിലുണ്ടാവും, ഞങ്ങളും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഷോസ് ഞങ്ങൾ പോയി ചെയ്തു. അച്ഛന് ഭയങ്കര കാര്യമായിരുന്നു, പക്ഷെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല. അതെനിക്ക് ഒരുപാട് ഭയങ്കര, സ്കൂൾ കോൺവെൻറ്റാണ് പഠിച്ചത്, ലേഡീസ് പെൺകുട്ടികൾ മാത്രമുള്ളൊരു കോൺവെൻറ്റാണ് പഠിച്ചത്. പിന്നെ കലാബോലിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയും,
ഭയങ്കര ആരെങ്കിലും ആൺകുട്ടികളോട് സംസാരിച്ചാൽ ഇപ്പോൾ ജയറാമേട്ടനോടോ പിന്നെ സൈനുദ്ദീനോടോ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ മീറ്റിംഗ് ആണ്. ആരൊക്കെയാണ് ഇന്ന് ബസ്സിൽ സംസാരിച്ച ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. അത് കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ആ ലെവൽ കഴിഞ്ഞ് സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും ആൺകുട്ടികളോട് സംസാരിക്കാൻ പേടിയായിരുന്നു. ബോധം മനസ്സിൽ അച്ഛനെയൊക്കെയാണ് ബോധം മനസ്സിൽ തോന്നുക ആ സമയത്ത്. അപ്പം ചിലവരെൻ്റെ അടുത്ത് പണ്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ താൻ വീട്ടിലേ ഇരിക്കുകയുള്ളൂ, ഒരു ഷെയ്ക്കിൻ്റെ പോലും കൊടുക്കാൻ പേടിയുള്ള സമയമായിരുന്നു. അപ്പം പിന്നെയാണ് ഷെയ്ക്കിൻ്റെ ഒക്കെ കൊടുത്തു തുടങ്ങിയത്, കാരണം ഈ അച്ഛനെ ഓർമ്മ വരെ. അപ്പം അസഭ്യം പറയുന്നു, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നു സിനിമകൾ എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അനൂപനോട് സിനിമകളെ കുറിച്ചൊക്കെ വലിയൊരു ആരോപണമുണ്ട്, സ്ത്രീ എന്ന നിലയ്ക്ക് ആക്ഷേപത്തെ ആരോപണത്തെ. എനിക്ക് തോന്നിയിട്ടില്ല അനൂപനോന്റെ പടത്തിൽ ഒരുപാട് അങ്ങനെ മാത്രമല്ല പൊതുവേ അല്ല. ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞവനെ പച്ചയായ മനുഷ്യരുടെ ഒരു കഥയാണ് എല്ലാവരും പറയുന്നത് തന്നെയാണ് ആ ട്രിവാൻഡ്രം ലോഡ്ജിലും പറഞ്ഞിട്ടുള്ളത്. ഇത് വലിയ സ്റ്റാൻഡേർഡായിട്ടേ ഞാൻ അങ്ങനെയൊന്നും പറയില്ല, വളരെ നീറ്റായി ഒരു സംസാരിക്കുന്നവർ പോലും 10 പേര് കൂടിയിരിക്കുമ്പോൾ ഫ്രണ്ട്സുകൾ കൂടിയിരിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയുക, ആണായാലും പെണ്ണായാലും. അത് സിനിമയിൽ കാണിച്ചു. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആർട്ടിഫിഷ്യല പച്ചയായ മനുഷ്യരുടെ കഥകളാണ്. അത് തന്നെയാണ് അതിൻ്റെ അത് പതി. ഞാൻ തന്നെ അതിലങ്ങനെ കന്യകാമേൻ എന്ന ക്യാരക്ടർ അഭിനയിച്ചിട്ട് എനിക്കതിൽ അങ്ങനെ ഒരു ദ്വയാർത്ഥമൊന്നും പറയാനുണ്ടല്ലോ. ആകെ എനിക്കൊരു പറയാനുണ്ടായിരുന്നൊരു വാക്ക്, ഈ കൂതറ ഹോട്ടലൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. കൂതറ എന്ന് പറയുന്ന വാക്ക് ശരിക്കും അത് മോശമാണെന്ന് പറഞ്ഞിട്ട് സെൻസറിന്ന് അതെനിക്ക് കൂതറ എന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കി എന്നൊരു സംഭവം വന്നു. പക്ഷേ കൂതറ എന്ന് പറഞ്ഞ സിനിമ വന്നല്ലോ. ഇപ്പോഴാണ് ഒരു അടുക്കും ചിട്ടയും സെലക്ഷനും അതൊക്കെ മനസ്സിലാക്കി വരുന്നത്. ഇനി അങ്ങോട്ടുള്ള യാത്ര ഏത് വിധേനയാകും തസ്നി ഖാൻ ചിട്ടപ്പെടുത്തുന്നത്? ഒന്നും അറിയില്ല, പടച്ചോന് മാത്രം അറിയാം. അങ്ങോട്ടുള്ള യാത്ര ഇപ്പം എൻ്റെ മുമ്പിൽ ശൂന്യമാണ്. ഇപ്പം ലാസ്റ്റ് റിലീസായി മത്തായി കുഴപ്പക്കാരനെല്ലാം വരെ വെച്ച് വരെ നിൽക്കുകയാണ്. ഇപ്പം തിലോത്തമ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്ത് ലാസ്റ്റ് അഭിനയിച്ച് കഴിഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഷൂട്ടിംഗ് തീർന്നു. ഇനി എൻ്റെ മുമ്പിൽ ശൂന്യമാണ്. എനിക്ക് എൻ്റെ മുമ്പിൽ ഡേറ്റുകൾ ചോദിച്ച ആരും നിന്നിട്ടുമില്ല. ഇന്ന പടത്തിൽ ഞാനുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഒക്കെ ദൈവത്തെ വിട്ടു, എൻ്റെ കോർഷീറ്റ് ദൈവത്തിൻ്റെ അടുത്താണ്. ദൈവം പറയും ആ ഇത്ര പടം ദിവസം ഇനി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലേ എനിക്കറിയുള്ളൂ ഞാൻ എത്ര പടം ചെയ്യാനുണ്ടെന്ന്. അപ്പം ഇനിയൊരു ലക്ഷ്യമൊന്നുമില്ല, വരുന്ന പോലെ വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് അനുഭവിക്കുന്നു പറയുന്നവർ അവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനമായി ഗാനഭൂഷണമൊക്കെ പഠിച്ചാണല്ലോ, പ്രേക്ഷകർ കാത്തിരിക്കണ്ടാവും ഒരു രണ്ടു പേര് പാട്ടിക്കൊണ്ട്. വലിയ പാട്ടുകാരിയല്ല ഞാൻ. കണ്ണിനും കണ്ണാടിക്കും കാണാതിടത്തൊരു കസ്തൂരി മറുകുള്ള വർണ്ണക്കിളി മാറത്ത് കൊടിയുള്ള പെരുന്നാൾ പൂപ്പീറ പോലെ മാനത്ത് മയങ്ങള വർണ്ണക്കിളി നീ സ്വർണക്കിളി. വളരെയധികം നന്ദി മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇത്രയും നേരം ചെലവഴിച്ചതിന്. മീറ്റ് ദ എഡിറ്റേഴ്സ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.